മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറിടിച്ചു കൊന്ന സംഭവത്തിൽ റിമാൻഡിലായ പ്രതികൾക്കായി പോലീസ് ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. തുടർന്ന് ഇവരെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിലെ പ്രധാന പ്രതി അജ്മലിനെ മർദ്ദിച്ച സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം നടത്തും. അജ്മലിന്റെ വിശദീകരണം കേട്ട ശേഷം ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറിടിച്ച് കൊന്ന സംഭവത്തിൽ പ്രതി അജ്മലിന്റെ ലൈസൻസ് ഉടൻ സസ്പെൻഡ് ചെയ്യും. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. അജ്മലിന്റെ കൂടി വിശദീകരണം കേട്ട ശേഷമാകും ലൈസൻസ് റദ്ദാക്കുക. പ്രതികൾക്കായി ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് നടത്തും. അതേസമയം അജ്മലിനെ മർദ്ദിച്ച സംഭവത്തിലും കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. രക്ഷപ്പെടുന്നതിനിടെ അജ്മലിന് മർദ്ദനമേറ്റിരുന്നു. അജ്മലിന്റെ വൈദ്യപരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. തനിക്ക് മർദ്ദനമേറ്റെന്ന് അജ്മൽ പോലീസിനും മൊഴി നൽകിയിരുന്നു. സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം നടത്തും. അജ്മലിനെ പരിചയപ്പെടുന്നത് 2 മാസം മുമ്പാണെന്ന് പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി പറഞ്ഞു. 2 മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്നും 8 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. പണവും സ്വർണവും അടക്കം 8 ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീകുട്ടിയാണ് പോലീസിന് മൊഴി നൽകിയത്. കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഞായറാഴ്ച നടന്ന അപകടത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത്. സഹയാത്രിയായ ഫൗസയ്ക്ക് പരിക്കേറ്റിരുന്നു. സ്കൂട്ടർ യാത്രക്കാരെ കാറിടിച്ച ശേഷം അജ്മൽ വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.